അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലക്കറി വെക്കാൻ പോകുന്നു, നല്ല അടിപൊളി തലക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും, സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം, നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസം ആവാനായിട്ടുണ്ട്. ലോങ് വീഡിയോ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഒരു 3 മാസം ആവാനായിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ നിർത്തി വെച്ചേക്കായിരുന്നു, കാരണം കോളേജ് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലും മറ്റു പോയിട്ട് നമ്മൾ ചെയ്തിരുന്നു, നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയാണ് തല കൊണ്ടുള്ളത്, അടിപൊളി കേരട ഒരു 3, 4, 5, 6 തല നമ്മൾ എടുത്തിരുന്നു, നല്ല അടിപൊളി ഫ്രഷ് തലയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ അടിപൊളി കുക്കിംഗ്. അപ്പോൾ ഫുള്ളായിട്ട് കാണാനുള്ള കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇൻഷാല്ലാ തുടർച്ചയായിട്ടുണ്ടാവും. ഇതുപോലെ നിർത്തി വെച്ച പോലെ ഇനി നിർത്താൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കിത് തുടർന്ന് നല്ല അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ നേരെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ തല മാത്രമായിട്ടാണ് കട്ട് ചെയ്ത് നമുക്ക് കടയിൽ തന്നിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെറുതായിട്ട് കറക്കി പറ്റിയ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നേരെ നമുക്ക് പോകാം, വേറെ വയറുകളൊന്നുമില്ല. എല്ലാം കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് സീ ഫുഡ് ആയാലും ഇനി ചിക്കൻ മട്ടനൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ, കുറച്ച് സീ ഫുഡ് ആയിക്കളയാം. ഞാനും അങ്ങനെ കരുതിയിട്ടാണ്, കാരണം കുറേ കാലത്തിയിട്ട് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ ഈ മീനൊക്കെ നോക്കിയാൽ നല്ല ഫ്രഷാണ്, നമുക്ക് കാണിച്ചു കൊടുത്ത്. ഫ്രഷ് മീനാണ്. അപ്പോൾ അതെ, നമ്മൾ അത്യാവശ്യം നല്ല വലിയ കഷ്ണമായിട്ട് തന്നെ, നല്ല വലിയ കഷ്ണമായിട്ടാണ് സെറ്റ് ചെയ്ത് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം. ഞാൻ വെട്ടണേ മുമ്പ് കഴുകി മേനാക്കിയതാണ്. ഇനി കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളിലത്തെ ബ്ലഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് കഴുകി മേനയാക്കാം. ഇത്രയുണ്ട് ഇപ്പോൾ, ഉണ്ടല്ലേ. നിങ്ങൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് സെറ്റായി കഴുകിടണം. അപ്പോൾ ഞാൻ നേരെ ഇട്ടാലോ. അപ്പോൾ നമ്മൾ തല അടിപൊളിയായിട്ട് നമ്മൾ കഷ്ണിച്ച് കഴുകി റെഡിയാക്കിയിട്ടുണ്ടേ, നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ടല്ലേ, സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി പോകണ്ടേ, അപ്പോൾ ഇതിലേക്ക് മാറ്റണം. നമ്മൾ ആ അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ട്, നല്ല കലത്തിലാണ്, മൺകലത്തിലാണ്, നമ്മൾ മണ്ണിൻ്റെ നല്ല കലത്തിലാണ്. തലക്കറിക്കൊക്കെ ഏറ്റവും നല്ല മൺകലമാണ്. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കലം ഒന്ന് റെഡിയായി ചൂടായി പിടിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ കലം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച്. പിന്നെ നിങ്ങളോട് പറയാൻ പറ്റൊരു കാര്യമുണ്ട്, ഇന്ന് വീഡിയോ എടുക്കാൻ ആരും ഇല്ല എൻ്റെ കൂടെ. നമ്മളെ അമ്മായി ചങ്ങായിമാരെ കോട്ടത്തിലാണ്, ഷർഫാണ് ട്രിപ്പിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുത്തിരുന്നത് ഉമ്മയാണ്. അപ്പോൾ ക്ലിയറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്, ഇത് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് സഹായിക്കാനും അളവുകളൊക്കെ പറഞ്ഞാലും മുമ്പിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒച്ച കേൾക്കും, കാര്യമൊക്കെ ഉണ്ടാവും. നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി പിടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള തട്ടി കൊടുക്കാം. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് ഇത് നിൽക്കാൻ പറ്റുന്നുള്ള. സവാള നന്നായിട്ട് വാടി വരട്ടെ. തലക്കറി എന്നൊക്കെ പറയുന്നതേ ആ മസാലയും കാര്യങ്ങളൊക്കെ ശരിക്ക് അവ പിടിച്ച് കുറുക്കായി കിട്ടണം. കൊണ്ട് ഞാൻ പഠിച്ചില്ല, ഉമ്മ നല്ലൊരു വീഡിയോ ക്രിയേറ്റർ ആണ്, നന്നായിട്ട് വീഡിയോ എടുക്കണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ, അത് നന്നായിട്ട് വാടി കിട്ടൂലേ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ വേഗം റെഡി ആയി കിട്ടും. അല്ലെങ്കിൽ വെയിലായി കഴിഞ്ഞാലേ സീനാണ്. അപ്പോൾ അതെ, നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഫുള്ളായിട്ട്, കാരണം വെച്ചാൽ എന്നാലും ഇത് വേഗം ആയിക്കിട്ടും. സവാള വേഗം വേവണമെങ്കിൽ ഉപ്പിട്ടുള്ളൂ. അത് കാക്ക നോക്കണം, കാക്ക മീൻ എടുത്ത് നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മൂത്ത് റെഡി ആയി വരട്ടെ.
നീളത്തിൽ കീറിയിട്ടുള്ള പച്ചമുളക് നമ്മൾ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. ചതച്ചതല്ല, നീളത്തിൽ കീറിയത്. പിന്നെ തക്കാളി നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കീറിയിട്ടുള്ളത്. ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ സവാളയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതും കൂട്ടെ ഇത് നന്നായിട്ട് സെറ്റായി കുറുകി പിടിച്ചാലേ നമുക്ക് നമ്മുടെ തലേമക്കൾ മസാലയും അരപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് കിട്ടുള്ളൂ. തക്കാളി ഞാൻ വലുതായി കീറിയെന്ന് വെച്ചാൽ ആ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ലാസ്റ്റ് നമുക്ക് കറി എടുത്ത് നിങ്ങളെ കാണിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവണ്ടേ. കടയിലൊക്കെ ഇത്രയും വലുപ്പത്തിലാണ് തക്കാളി ശരിക്കും കീറുക, കാരണം അത് ആ വലുപ്പം കാണണം, നല്ല ഭംഗി ഉണ്ടാവും. കച്ചവടക്ക് ഒരു കാരണം വെച്ചാൽ ഇടിച്ച് ചതച്ച് ഇടരുത്, ഇതേപോലെ കീറി കീറണം, അതാണ് അതിൻ്റെ മുൻപ്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതേ പൊടികളൊക്കെ നന്നായിട്ട് നമ്മളെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. പോക്കാം. പോ കുടിക്കാൻ എന്താണ് അമ്മ? വെള്ളം ഇട്ട് കൊടുക്കാം. മതിയാവും. അപ്പോഴേ നമ്മളെ കറി ആ വെള്ളം ഒഴിച്ചത് നന്നായിട്ട് തിളക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് പുളി, നല്ല പച്ചപ്പുളി ഉണക്കി സെറ്റാക്കിയിട്ടുള്ളതാണ് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല, നേരെ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ കേര, കുടുത, അതേപോലെ തന്നെ ഞണ്ട് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പുളി മസ്റ്റാണ്. തലക്കറിക്കൊക്കെ ഈ കുടപ്പുള്ളി രണ്ടൊരു പരിപാടി നടക്കില്ല. അപ്പോൾ കണ്ടില്ലേ, റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും. ഇതൊന്ന് തിളച്ച് റെഡിയായി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മീൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, തിളക്കട്ടെ. അപ്പോൾ തിളച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു, തോന്നുന്നല്ല, തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ മീൻ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാവർക്കും ആവണ രൂപത്തിലൊന്ന് ഇളക്കി റെഡിയായി കൊടുത്താൽ മതി നമ്മളിപ്പോൾ. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തത് ഇനി നന്നായിട്ട് ഈ മസാലയിൽ കിടന്ന് കുറുകി സ്ലോ കുക്ക് എന്ന് പറയൂലേ, അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാത്ത, ഇതുവരെ ആദ്യം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി, വായല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൂടി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ടിയുള്ള എന്തെങ്കിലും കല്ലും കഷ്ണം എടുത്ത് വെച്ച് കൊടുക്കണം. നമുക്ക് വെച്ച് കൊടുത്താലോ, അപ്പോഴേ നമ്മളെ തല കറിയിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വായലയുടെ ആ ഫ്ലേവറിൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു പരീക്ഷണം ഇത്ര ഉള്ളൂ. ഇരിക്കട്ടെ. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ വേണോ?
അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് സ്ലോ കുക്കായി റെഡി ആയി വരട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലാസ്റ്റ് പറയാം. തലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾ കൊണ്ടുവന്നോ. അയ്യവ റെഡിയായി, വായല കത്തിക്കഴിഞ്ഞു. ഇനി ഇത് ചെയ്യാനുള്ളതേ വേപ്പില, അവസാനത്തേക്ക് വെച്ച സാധനമാണ് വേപ്പില. വേപ്പില നന്നായിട്ട് മൂലിക്കു ഇട്ടിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കഷ്ണിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതേ അല്ലേ നോക്കിയാണ് ശരിക്ക് കിട്ടണല്ലോ അമ്മ. അപ്പോൾ അതെ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വേപ്പില ഇട്ട് നമ്മൾ ഇളക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇത് ഇരുന്ന് ഇങ്ങനെ വറ്റണം ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ്. അതിന് ഈ ഇല മാറ്റാം, കാരണം നന്നായിട്ട് ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അയ്യോ ഇതേ ഞാൻ ഈ 10 മിനിറ്റ് ഇരിക്കട്ടെ, അപ്പോൾ റെഡിയാവും. അപ്പോൾ അതെ നമ്മൾ ആ തലക്കറി ഫൈനൽ സ്റ്റേജാണ്, റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായി കുറുക്കായി കിട്ടിയിട്ടുണ്ട്. തലക്കറി എന്ന് പറഞ്ഞാൽ അധികം ചാറൊന്നും ഉണ്ടാവരുത്, ഇങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചപ്പി തിന്നാനൊക്കെ പറ്റണം. അതാണ് തലക്കറി, വെറുതെ ചാറാക്കിട്ട് എന്താ കഴിച്ചു. ഇതേപോലെ കുഴമ്പ് ചുമത്തി കിട്ടണം. അപ്പോൾ നമുക്ക് ഇനി എന്തായാ ഇതെടുത്ത് നല്ല ചോറ് ഉച്ച സമയമാണ് നല്ല ചോറായിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഇനി നേരെ കഴിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ആരുടെ മണ്ണ് സെറ്റായിട്ട് അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ സത്യത്തിൽ പക്ഷെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ ചൂടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഒരു അവസാന ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഈ കറി അതായത് നമ്മളിങ്ങനെ കുടപ്പുളിയൊക്കെ ഇട്ട് നല്ല കഷ്ണം മീൻ ഞണ്ട് അതുപോലത്തെ ഈ തലക്കറികൾ അതൊക്കെ സത്യം പറഞ്ഞ തൊള്ളിൽ വെള്ളം ഇങ്ങനെ നിറയണം. ഒരു ഈ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ കഴിക്കണം, നന്നായിട്ട് ഇരുന്ന് പിടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇടുത്ത് ചൂടോടി കഴിക്കണമല്ല, ശരിക്കും ഒന്ന് ഇരിക്കാൻ നേരം കിട്ടണം. നല്ല ചൂടുണ്ട് കേട്ടോ. ആ അടിപൊളി ഇതിപ്പോൾ കളം ഫുള്ള് വേണമെങ്കിൽ ഞാൻ കഴിക്കോട്ടേക്ക്, കാരണം അല്ലേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അതായത് നല്ല ടേസ്റ്റായിട്ടുണ്ട്. ആ നമ്മളെ വായല വെച്ചില്ല നമ്മൾ, അത് ശരിക്കും ആ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ചൂട് ഇങ്ങനെ മുകളിലേക്ക് പൊന്തിയപ്പോൾ അത് വെന്ത് അതിൻ്റെ ആ നീര് വായലക്ക് നീരുണ്ടാവുമല്ലോ, ആ നീരിറ്റ് വീണിട്ട് കറിയിൽ ശരിക്കും അത് റെഡി ആയിട്ടുണ്ട്. നോക്കണ്ടേ അത് നോക്കില്ലാണ്ട് പിന്നെ നമുക്ക് ബാ ബാ ക്യാമറ കണ്ടുണ്ടാ മകല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കഴിച്ചോളി നമുക്ക് വേണ്ടി ഞാൻ കഴിക്കാം. ഇത് പുട്ടുപോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ, കൂട്ടിട്ട് അങ്ങനെ അടിക്കുന്നില്ല പൊന്നു. കഷ്ടപ്പെട്ട് ചോറാണ്. അപ്പോൾ നമ്മളാ
തലക്കറി അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തിന്നിട്ട് ഞാൻ തന്നെ പറയുമ്പോൾ വെറുതെ പറയാമെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, നല്ല രസമുണ്ട്. ഇതേപോലെ സ്റ്റോക്ക് കുക്ക് ചെയ്യണം, വേറെ കടുപ്പായിരിക്കണം, എന്നാലും അടിപൊളിയാവുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഇങ്ങനെ വരും. ഫസ്റ്റ് വീഡിയോ ആണ്, അതായത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കാണാണ്ടിരിക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, നമ്മുടെ ചാനൽ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ, എനിക്ക് പറഞ്ഞിട്ട് വരുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോകളുമായി നമ്മൾ വരും എന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.